കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞായറാഴ്ച മാത്രം 111 കേസുകൾ കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഒരു മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ചത് 122 കേസുകളാണ്. നിലവിൽ രാജ്യത്ത് 1828 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇതിൽ കേരളത്തിൽ മാത്രം 1634 കേസുകളാണ് സജീവമായി നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിൽ 15 പേർക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. കർണാടകയിൽ ഇന്നലെ 2 കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 60 ഉയർന്നു. ഗോവയിൽ 2 കേസുകളും ഗുജറാത്തിൽ 1 കേസും ഇന്നലെ അധികമായി റിപ്പോർട്ട് ചെയ്തു. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമായ JN1 ആണ് പടർന്നു പിടിക്കുന്നത്. സെപ്റ്റംബറിൽ അമേരിക്കയിൽ ആദ്യമായി ഈ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. 2 മുൻപ് ചൈനയിൽ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആകെ ഇന്ത്യ അടക്കം 39 രാജ്യങ്ങളിൽ ഈ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കണ്ടെത്തിയ XBB അടക്കമുള്ള വകഭേദങ്ങളെക്കാൾ JN1 വകഭേദം വളരെ വേഗത്തിൽ പടരുന്നുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ആളുകളുടെ പ്രതിരോധ ശേഷിയെ ഇത് മറികടക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ച് ഭേദപ്പെട്ടവരെയും വാക്സിൻ എടുത്തവരെയും വൈറസ് ബാധിക്കും. കോവിഡിന്റെ മറ്റ് വകഭേദങ്ങളുമായി സാമ്യമുള്ളതാണ് JN1 രോഗലക്ഷണങ്ങൾ. പനി, ജലദോഷം, തലവേദന അടക്കമുള്ള ലക്ഷണങ്ങൾ രോഗികളിൽ പ്രകടമാകും. 4-5 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമാകും. കോവിഡിന് സ്വീകരിച്ച മുൻകരുതലുകൾ തന്നെ പൊതുജനങ്ങൾ പാലിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചു. സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടെ കഴുകുക, ശുചിത്വം പാലിക്കുക എന്നിവയാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ഒമിക്രോൺ വകഭേദം പടരുമ്പോൾ തന്നെ കൂടുതൽ വകഭേദങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിംഗപ്പൂരിലടക്കം അധികൃതർ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.